لله رب العالمين الحمد لله الذي جعل البيت العتيق مثابة للناس وأكرمه بالنسبة إلى نفسه تشريفا وتحسينا ومنا وجعل زيارته وطواف به بين العبد وبين الله ومجنا أحمده سبحانه وتعالى ونستغفره وأشهد أن لا إله إلا الله وحده لا شريك له جعل الحياة الطيبة والجزاء الحسن لمن وحده واتقاه وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة صلى الله على محمد وعلى آله وأصحابه قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن قال تعالى الحج أشهر معلومات فما فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب صدق الله مولانا العظيم اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. സമാദരണീയരായ പണ്ഡിതന്മാരെ വിശിഷ്ടാതിഥികളായ മഹത്തുക്കളെ സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നത്തിൽ ഒരുമിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സ്വാഭിഹികളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭാവങ്ങളെ പഠിച്ച വിവരം വിട്ടുപുറത്തു നോക്കാക്കുമാറാകട്ടെ. നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാഭിഹികളിൽ മുഖലിസ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു ആസീബാക്കുമാറാകട്ടെ. രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന സഹോദരി സഹോദരൻ അള്ളാഹു സുബ്ഹാനഹു വതആല
അവരുടെ എല്ലാ ശാരീരികമായ മാനസികമായ ക്ഷമങ്ങളെയും പ്രയാസങ്ങളെയും ഈ ലോകത്ത് അവിടെ പറയുമ്പോൾ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാൻ പ്രബുലിസത്തായ തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. റഹ്മത്തുല്ലാഹി യാ റഹ്മാൻ യാ റഹീം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം കാര്യത്തിലെ അഞ്ചാമത്തെ വിഷയമാണ് എല്ലാവരും അകന്നു പോകുന്ന ഒരു സത്യമാണ്. അശ്രദ്ധയോടെയോടെയോടെയോ ഉദാസീനതയോടെയും കാണുന്ന ഒരു കാര്യമാണ് ഹജ്ജ്. ഹജ്ജ് ചെയ്യാതെ ചില ആളുകൾ, പാവപ്പെട്ട സാധുക്കൾ വിഷമിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ. അവരുടെ മേൽ നിർബന്ധമില്ല, അവർ ഈ വിഷമിക്കേണ്ട കാര്യമില്ല. ചില ഒരുപാട് പേര് ആവരാതി പറയാതെ പറയാം, സാധുക്കളായ മക്കൾ ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല കഴിയുന്നില്ല. സ്വാദയം ചെയ്യണേ ആ മണ്ണിലൊന്ന് പോകാനോ മണ്ണിലൊന്ന് കാണാനോ മണ്ണിൽ പോയി മരിക്കാൻ. ഇങ്ങനെ ചില ആളുകൾ വേവലാതിപ്പെടുന്ന നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, ഒരിക്കലും അങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് നൽകിയ ഒരു സന്തോഷ വർത്തമാനം, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകൾ ചൊല്ലിയിട്ട് രണ്ടര കാലത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റിന് ശേഷം രണ്ടര കാലത്ത് സുന്നത്ത് അവൻ പതിവാക്കിയാൽ മഖ്ബൂലായ ഹജ്ജും ഉംറയും നിർവഹിച്ചവനെ പോലെയാകുമെന്ന് നബിയുടെ റസൂൽ പറഞ്ഞു. സാധുക്കൾക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ നൽകിയ ഓഫർ. ആ സമയത്ത് നമ്മൾ നല്ല ഉറക്കം, നല്ല ഉറക്കം, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ അവസ്ഥയിലിരുന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ര ചൊല്ലിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് രണ്ടര റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അവൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ചവനെ പോലെയാണ്. സാധുക്കൾ വിഷമിക്കേണ്ട കാര്യമുണ്ട്. സമ്പന്നരുടെ മേലാണ് ഇത് നിർബന്ധം. മനസ്തത്വ സബീല, സാമ്പത്തികമായി ആരൊരാൾക്ക് പോകാനുള്ള കഴിവും കപ്പാസിറ്റിയും ഉണ്ടോ അവന്റെ മേലാണ് ഈ ഹജ്ജ് നിർബന്ധം. സാധുക്കളുടെ മേലെ നിർബന്ധമില്ല. നാളെ അള്ളാഹു അതിനെ കൂടി ചോദിക്കുകയില്ല, നിനക്കതിന്റെ സ്വഭാവം അള്ളാഹു തരും. നമ്മൾ പിന്നെ അതിന്റെ വിഷയത്തിൽ കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ആവരാതിപ്പെടാറുണ്ട്, ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് പേര് സഹോദരങ്ങൾ, ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നിമിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മരിസ്തത്താലി സബീല. ഫലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല. ആരൊരാൾക്ക് പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മം നിറവേറ്റാനുള്ള സാമ്പത്തികമായ ശാരീരികമായ കഴിവുണ്ടോ അവന്റെ മേലാണ് പരിശുദ്ധമായ ഹജ്ജ് നിർബന്ധമെന്നും. ഇനി സാമ്പത്തികമായി ശാരീരികമായി എല്ലാ കഴിവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോകാതിരുന്നാലോ, ആരൊരാൾ അതിനെ നിഷേധിക്കുന്നുവോ, നിഷേധിക്കുന്നതിന്റെ തുല്യമാണ്, നിഷേധിക്കുന്നതിന് തുല്യമാണ്. സാമ്പത്തികമായി ശാരീരികമായി കഴിവുണ്ടായിട്ട് അവൻ പോകാതിരുന്നാൽ അള്ളാഹ്ക്ക് ഒരു പ്രശ്നവുമില്ല, നാളെ ഇവന് തന്നെയായിരിക്കും പ്രശ്നം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു മാലു യുബല്ലിഗുഹു ഹജ്ജ ബൈതില്ലാ വലം യഹുജ്ജ ഫമാത ഇൻഷാ യഹൂദിയ ഔ നസ്രാനിയ കമാ ഖാല റസൂലുള്ളാഹി. ആരൊരാൾക്ക് ശാരീരികമായി സാമ്പത്തികമായി കഴിവുകളുണ്ടോ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിറവേറ്റാനുള്ള സാമ്പത്തികമായ സ്രോതസ്സുണ്ടോ, അത്രത്തോളം കഴിവുണ്ടായിട്ട് ആരൊരാൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ റസൂല് ആ മയ്യത്തിലേ നോക്കിയിട്ട് പറയുകയാണ്, അത് ജൂതന്റെ മയ്യത്താണ്, അത് നസ്രാണിയുടെ മയ്യത്താണ്, അത് മുസൽമാന്റെ മയ്യത്തെ അല്ല, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളുടെ മയ്യത്തെ അല്ല. ومن كفر فإن الله غني عن العالمين. നിഷേധിക്കുന്നവൻ അല്ലാഹുവിന് പുണ്യമില്ല, അല്ലാഹുവിന് പ്രശ്നമില്ല. നിനക്ക് തന്നെയാണ് നാശം, നിനക്ക് തന്നെയാണ് നാശം.
സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് 400,000 രൂപ മുടക്കണ്ടേ, 500,000 രൂപ മുടക്കണ്ടേ, എന്തിനു പാടുന്നോ, അതിന് എന്തിനു പോണോ, നമുക്ക് മരിക്കാറാവുമ്പോഴേക്കൊന്ന് പോകണം, വയസ്സാം കാലത്ത് പോകണം, എപ്പോഴാ വയസ്സാം കാലം, ആരറിയാം എപ്പോൾ മരിക്കോ, ഏത് സമയത്ത് മരിക്കും, വയസ്സാകുന്ന സമയത്തല്ല ഹജ്ജിന് പോകേണ്ടത്. പ്രായപൂർത്തി എത്തിയവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ അറാദൽ ഹജ്ജ ഫല്യതഅജ്ജൽ, ആരൊരാൾ ഹജ്ജിന് വേണ്ടി കൊതിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അവൻ ധൃതി കൂട്ടിക്കൊള്ളട്ടെ, ധൃതി കൂട്ടിക്കൊള്ളട്ടെ, അവൻ അമാന്തിപ്പിക്കല്ലേ, അവൻ താമസിപ്പിക്കരുതേ, അവൻ ഉടനെ തന്നെ ഹജ്ജ് ചെയ്തു കൊള്ളട്ടെ. ഒരുപക്ഷെ സാമ്പത്തികമായ കഴിവുള്ളവൻ അടുത്ത വർഷമാകട്ടെ, 4 വർഷം കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ, എന്റെ പുരം പൊങ്ങട്ടെ, എന്റെ മക്കളെ കെട്ടിച്ചയക്കട്ടെ, അവസാന നിമിഷത്തിൽ നമുക്ക് ഹജ്ജിന് പോകാമെന്ന് കരുതിയിട്ട് അതിനിടയ്ക്ക് വെച്ച് അവൻ മരിച്ചു പോയാൽ, ഇൻഷാ യഹൂദിയ വഇൻഷാ നസ്രാനിയ, ആ സാമ്പത്തികമായ കഴിവുള്ളവൻ മരിച്ചു പോയത് മുസ്ലിമായിട്ടല്ല, അവൻ മുഅ്മിനായിട്ടല്ല, അവൻ ജൂതനായിട്ടാണ് മരിച്ചു പോയത്, അവൻ നസ്രാണിയായിട്ടാണ് മരിച്ചു പോയത്. കാരണം സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകാത്തവനാണ്. എങ്ങനെ ഇസ്ലാം മതം 5 കാര്യം പൂർത്തിയാക്കുവാനായി മാറും? സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് പിന്നീട് പിന്നീട് പിന്നീട്. ചില ആളുകൾ പറയും ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് പോകണ്ട, ഏക്കർ കണക്കിന് സ്വത്ത് കിടപ്പുണ്ട്, ഏക്കർ കണക്കിന് സ്വത്തുകളുണ്ട്, ഇയാൾക്ക് ബാധ്യതയുണ്ട്, എപ്പോഴും കടമുണ്ട്, 10 ലക്ഷം 20 ലക്ഷം രൂപ കടയുണ്ട്, എന്നാൽ 2 കോടി രൂപയുടെ സ്വത്തുണ്ട്, അതവിടെ കിടക്കട്ടെ, അതവിടെ കിടക്കട്ടെ. ഈ ബാധ്യതയുടെ പേര് മക്കളെ കിടണം, പുര കെട്ടുകയാണ്, പുര കെട്ടാണ്, പുര എടുക്കാം, ആ പുരയിൽ കുടിയിരുന്നിട്ട് പോകാം, പുരയിൽ കുടിയിരുന്നിട്ട് പോകാം, 3 പെമ്മക്കളുണ്ട്, പുരെ കെട്ടിച്ചു വിട്ടിട്ട് പോകാം, എല്ലാം നമ്മൾ നമ്മുടെ നിയത്തങ്ങനെയാണ്, അജിന് വേണ്ടി പോകുന്നവരുടെ നിയത്തങ്ങനെ, എല്ലാ ബാധ്യതയും തീർത്തിട്ട് പോകാം. അവനെ എല്ലാ ബാധ്യതയും തീർത്തിട്ട് പോണെങ്കിൽ പട്ടാമ്പി പാലം എടുത്ത് കുളത്തിലേക്ക് ആറ്റിലേക്ക് ചാടി വരച്ച പോലെ എല്ലാ ബാധ്യതയും തീർത്തിന്റെ പ്രശ്നം. ഇതിലേറ്റവും ഇപ്പൊ എന്തിനു എല്ലാ ബാധ്യതയും തീർത്തിട്ടാണോ അജ്ജിന് പോണത്? എല്ലാ ബാധ്യത തീർത്താണോ അജ്ജിന് പോണത്? ഹജ്ജ് നിർബന്ധമായോ നിന്റെ മേൽ? നീ പെട്ടെന്ന് ഹജ്ജ് ചെയ്യും, ഹജ്ജ് ചെയ്യും, അത് നിന്റെ മേൽ ബാധ്യതയാണ്, അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. പിന്നീട് 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 ഇങ്ങനെ 5 വർഷങ്ങളായിട്ട് 10 വർഷം ഒരിക്കലും പറയാൻ പാടില്ല. ഇടയ്ക്ക് നീ മരിച്ചുപോയോ, നീ യഹൂദിയായിട്ടായിരിക്കും മരിക്കുക, നീ നസ്രാണിയായിട്ട് മരിക്കുക. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, സാമ്പത്തികമായി കഴിവുള്ളവൻ അവന്റെ ബാധ്യതയാണ്, അവന്റെ കടമയാണ്, കടപ്പാടാണ്, അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുക. അവൻ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയാൽ അവനെ നാളെ മഹ്ശറിൽ ഉയർത്തിക്കൊണ്ടു വരുന്നത് അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കും അത്രേ, യാ കാഫിറൂ, യാ കാഫിറൂ, യാ കാഫിറൂ, ഏ നിഷേധിയേ, 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 അല്ലാഹു നിന്റെ മേൽ നിർബന്ധമാക്കിയ ഫർളാക്കിയ പരിശുദ്ധമായ ഹജ്ജ്, നീ സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് അതിനെ നീ അമാന്തിപ്പിച്ചവനല്ലേ, അത് നിറവേറ്റാത്തവനല്ലേ, നീ നിഷിദ്ധനാണ്, നീ കാഫിറാണ്, അല്ലാഹുവിന്റെ വിരോധിയാണ്, വിരോധിയാണ്. ആഖിറത്തിൽ അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കും, യാ കാഫിർ. ഇത്ര ഗൗരവ വിഷയം. സമ്പത്തിന്റെ സമ്പത്തിന്റെ അത് പിന്നീടാകാം, 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 വയസ്സാം കാലത്ത് ഏത് വയസ്സ് ഏതുവരെ ആർക്കെങ്കിലും നാളെ വരെ ജീവിക്കും, ഇത്ര ദിവസം വരെ ജീവിക്കും എന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കറിയാം എപ്പോ ജീവിക്കാൻ പറ്റുമെന്ന്, എത്ര മണിക്കൂർ എത്ര ദിവസം ജീവിക്കാൻ പറ്റുമെന്ന്? അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം അറിയുന്നവനാണ്. നാളെ എവിടാ മരിക്കാം, നാളെ എവിടാ ജീവിക്കാം, നാളെ നമ്മൾ എന്താ ചെയ്യുക, ഇതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. നമ്മളെല്ലാം തീരുമാനിക്കും, ഞാൻ നാളെ വരട്ടോ, നാളെ വരും, നാളെ കാണാം, നമുക്ക് നാളെ രാവിലെ കാണാം, അടുത്ത വർഷം കാണാം, അടുത്ത മാസം കാണാം, അടുത്ത ആഴ്ച കാണാം. ഇതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ്, നമ്മുടെ സ്വന്തം വാക്കാണ്. وما تدري نفس ماذا تكسب غدا وما تدري نفس നാളെ നേരം വിളിക്കുമ്പോ നീ എന്താണ് പ്രവർത്തിക്കുക, നാളെ നീ ഏത് നാട്ടിലേക്കാണ് പോവുക, നാളെ നീ ജീവിച്ചിരിക്കുമോ, നാളെ നീ ജോലിക്ക് പോകുമോ, നാളെ നീ വാഹനം ഓടിക്കുമോ, നാളെ നീ സ്കൂളിലേക്ക് പോകുമോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ മറ്റൊരാളും അറിയുകയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരുപാട് അഭിലാഷങ്ങളുമായി ആഗ്രഹങ്ങളുമായി ആവേശങ്ങളുമായി ഓരോ മനുഷ്യനും ഉറങ്ങാൻ കിടക്കുകയാണ്. നേരം വിളിക്കുമ്പോ തന്റെ ഭാര്യ ഫീമായി അവന്റെ അരികിലേക്ക് എത്തുമ്പോ ചേതനയത്തെ ശരീരമാ, ചേതനയത്തെ ശരീരമാ, കാരണം അറിയുന്നില്ല. 40
ഹജ്ജ് ചെയ്തവനാരും ദാരിദ്ര്യത്തിൽ പെട്ടിട്ടില്ല, ഹജ്ജ് ചെയ്തവനാരും പട്ടിണിയിൽ വീഴുകയില്ല, പട്ടിണി ആവുകയില്ല. വിധങ്ങളുടെ വാക്കാണ്, മൊത്തമായ വാക്കാണ്. ഹജ്ജ് ചെയ്ത ഒരാളും ദാരിദ്ര്യത്തിൽ അകപ്പെടുകയില്ല, അവന് സാമ്പത്തികമായ മാന്ദ്യം ഉണ്ടാവുകയില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ശുദ്ധമായ ഹജ്ജിന് പോയിട്ട് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു ദാരിദ്ര്യം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതാണ് പരിശുദ്ധമായ മക്ക. അള്ളാന്റെ വീടാണ്. അള്ളാഹിനെ കാണാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? നിബിധങ്ങളെ കാണാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? ഈ കോടികളൊക്കെ ഉണ്ടാക്കി വെച്ച് നാട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് നാളെ നരകത്തിന്റെ തീ വിലക്ക് വാങ്ങണോ? വിലക്ക് വാങ്ങണോ? ആണ് നിങ്ങൾ തീരുമാനിച്ചു. എന്തിനാണ് ഹജ്ജ്? എന്തിനാണ് ഹജ്ജ്? അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ ഇബ്ലീസിനെ ശപിച്ചു സ്വർഗത്തിൽ വെച്ചു. ഏറ്റവും വലിയ ആബിദ ആയിരുന്നില്ല, ഏറ്റവും വലിയ ആബിദായിരുന്നു, ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഇബ്ലീസ്.
ആദ്യമായി ലോകത്തെ വെച്ച് ആദ്യമായി മരിച്ചതാ. എന്തിനാണ് ഹജ്ജ്? നമ്മുടെ അടുത്ത ചർച്ച, എന്തിനാണ് ഹജ്ജ്? ഹജ്ജിന് പോകാൻ പൈസ ഉണ്ടായിട്ട് പോകാത്തവരുണ്ടല്ലോ. ഹജ്ജിന് പോകാൻ താല്പര്യം ഉണ്ടായിട്ട് പോലും, പണം ഉണ്ടായിട്ട് പോലും പോകാത്തവർ. സഹോദരന്മാരെ നമ്മൾ നിർബന്ധിക്കണം, ഭർത്താക്കന്മാരെ. പണം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ നിർബന്ധിക്കണം. ഇല്ലെങ്കിൽ പണം ഉണ്ടാക്കിയ ഒരു ഉംറയ്ക്ക് പോകാം. ദ്വാരന്നാ മതി, ഒരു ഉംറയ്ക്ക് 10-50 ഉറപ്പ് എടുത്ത ഒരു ഉംറയ്ക്കെങ്കിലും പോയി. അൽഹംദുലില്ലാഹ്, നമ്മൾ അവിടുത്തെ ആ മനോഹരമായ സ്ഥലങ്ങളെല്ലാം കണ്ട് അള്ളാഹുമ്മ ഒരു ബന്ധം സ്ഥാപിച്ച നിമിതമുടെ ഹദറത്തിലൊക്കെ ഒരു സലാത്തൊക്കെ ചൊല്ലി നല്ല മനസ്സ് തൃപ്തിയോടി വന്ന് പിന്നെ മരിക്കുന്നവരെ റാഹത്താണ്ട് ചിരിക്കുക. 10-50 ഉറപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകാം. നിയത്തി തന്നെ തൗഫീഖ് ഇല്ല, ഒരു തൗഫീഖ്. തൗഫീഖ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും എത്താൻ പറ്റും. ലോകത്ത് ആദ്യമായി മരിച്ച വ്യക്തി ആരാ? ആരാ അടുത്ത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്തോ മറുപടി പറയേണ്ടി വരും. ഞാൻ ചോദിച്ചാൽ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ആദ്യമായി മരിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മറുപടി എന്തായിരിക്കും? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് മക്കൾ തമ്മിൽ വഴക്കുണ്ടായിട്ട് ആദ്യമായി കൊല ചെയ്തത് ഖാബീൽ ഹാബീലിനെയാണ്. അപ്പൊ ഹാബീലാണ് ആദ്യമായി ലോകത്ത് വെച്ച് മരിച്ചത്. ഹാബീൽ ഹാബീൽ അല്ലേ? അല്ലേ? ശരിയല്ലേ? എന്നാലല്ല എല്ലാരും ശരിയല്ല എന്ന് പറഞ്ഞപ്പോ തലയാട്ടി. എന്നല്ല സംഭവം. പിന്നാലപ്പോ പുതിയൊരു ആയത്തുണ്ടോ? ഇനി പുതിയൊരു സംഭവം. ഇത്ര നാൾ ഞങ്ങൾ പഠിച്ചത് എന്താ? ഇ പി വന്നിട്ട് മാറ്റാണോ? واتل عليهم نبأ بني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لا قتلنك قال إنما يتقبل الله من المتقين. ആദ്യമായി കൊല നടന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആദ്യമായി ഖാബീൽ എന്ന ആദമിന്റെ മകൻ ഹാബീലിനെ കൊന്നു. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ ഇന്ന് നമ്മുടെ വാപ്പന്മാരും അയൽപക്കക്കാരും വഴക്കുണ്ടാകണമെന്നും പെണ്ണിന്റെ വിഷയത്തിലാണ്. എന്റെ ഓളെ ഓൻ സ്നേഹിച്ചു, ഓന്റെ ഓനെ ഓൾ സ്നേഹിച്ചു. ഇത് രണ്ടുപേരും കൂടെ യോജിപ്പിക്കാൻ വേണ്ടി രണ്ടു കുടുംബക്കാരും പ്രശ്നങ്ങളാണ്. വഴക്കാണ്, രണ്ടു കൂട്ടരും പ്രശ്നക്കാരാണ്, വഴക്കും പ്രശ്നങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആദ്യമായിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ തമ്മിൽ വഴക്കുണ്ടായത് പെണ്ണിന്റെ പ്രശ്നത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് പെണ്ണിന്റെ പ്രശ്നത്തിലാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പെണ്ണിന്റെ പ്രശ്നത്തിൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആദ്യമായി മരിച്ചത് ആരാണ്? ആരാണ്? أوحى الله سبحانه وتعالى إلى عيسى عيسى نبي عليه الصلاة والسلام نور الله تعالى ريش ودك ديان عيسى 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 أول من مات من خلقي എന്റെ സൃഷ്ടികളിൽ നിന്ന് ആദ്യമായി മരിച്ചത് ആരെന്നറിയുമോ? ഈസാ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ഇതാ വിവരിച്ചു കൊടുക്കുകയാണ്, വിവരിച്ചു കൊടുക്കുകയാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ഈസാ ആദ്യമായി എന്റെ സൃഷ്ടികളിൽ നിന്ന് മരിച്ചതാരെന്ന് പറയട്ടെയോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, എനിക്കറിയില്ല അല്ലാഹ്, എനിക്കറിയില്ല പറയുകയാണ്, എന്റെ സൃഷ്ടികളിൽ നിന്ന് ആദ്യമായി മരിച്ചത്, ആദ്യമായി ചത്തത് ഇബ്ലീസാണ്, ഇബ്ലീസാണ്. പുതിയൊരു ഹദീസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇബ്ലീസ് മരിച്ചിട്ടില്ലല്ലോ. ഞാൻ വാഗ് കേൾക്കാൻ പറഞ്ഞോന്ന് പറയുന്നു, പല നിലയ്ക്കും ആളുകൾക്കാണ്. ഇബിലീസ് മരിച്ചിട്ടുണ്ടോ? ഇബിലീസ് ഇബിലീസ് മരിച്ചാ പിന്നെ നമ്മൾ ഇബിലീസിന് സുഖമായിട്ടാണ് പോകുന്നത്. ഏറ്റവും വലിയ ഇബിലീസ് നമ്മളാണ്. ആദ്യമായി മരിച്ചത് ഇബ്ലീസാണെന്ന് അള്ളാഹ് പറയുന്നു. ആരോട്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തേ കാരണം? അള്ളാഹു തആല എന്നെ മറുപടി പറയുന്നു, ഇന്നമാ ഹുവല്ലദീ അസാനീ
അവനെനിക്ക് എതിര് പ്രവർത്തിച്ചവനാണ്, എന്നെ ധിക്കരിച്ചവനാണ്, അവൻ അഹങ്കാരിയാണ്, തമ്മാടിയാണ്. ഞാൻ അവനോട് കൽപ്പിച്ച കൽപ്പനകളെ അവൻ നിഷേധിച്ച് തള്ളിയവനാണ്, നിഷേധിച്ചവനാണ്. ശേഷം അല്ലാഹു തആല പറയുകയാണ്, ഈസാ ഈസാ ഇന്നമാ സാനി മിനൽ അംവാ. ലോക ചരിത്രത്തിൽ എന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും എന്നോട് ധിക്കാരം പ്രവർത്തിച്ചാൽ, ഞാൻ ചെയ്യാൻ കൽപ്പിച്ചതിൽ നിന്ന് വിരണ്ടോടിയാൽ, എന്നോട് എതിര് പ്രവർത്തിച്ചാൽ, എന്റെ കൽപ്പനകളെ നിഷേധിച്ച് ജീവിച്ചാൽ, ഭൗതിക ദേഹത്തിന്റെ പിന്നാലെ ജീവിച്ചു കഴിഞ്ഞുകൂടിയാൽ, അവനെ ഞാൻ മരിച്ചവനെ പോലെ കരുതുകയാണ്. അവൻ ചത്ത ശവമാണ്, ചത്ത ശവമാണ്. അവൻ ചീനഴുകിയ ശകവ ശവമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ഇബ്ലീസ് തത്വത്തിൽ മരിച്ചിട്ടില്ല, പക്ഷേ ഇബ്ലീസ് അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചതിന്റെ പേരിൽ ആത്മീയമായി ഇബ്ലീസ് ചത്തുപോയി. അല്ലാഹു തആല പറഞ്ഞു, മറുപടി എന്താ? ആരെങ്കിലും എനിക്ക് എതിര് പ്രവർത്തിച്ചാൽ, പാപം ചെയ്താൽ, അവൻ ആത്മീയമായി ചത്തുപോയി. അവനെ മയ്യത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഇബ്ലീസ് ഞാൻ പറഞ്ഞ വാക്ക് സ്വീകരിച്ചില്ല, അപ്പോൾ ഇബ്ലീസ് ആരായി മാറി? അവൻ ചത്ത ശവമായി മാറി. ആത്മീയമായി അവൻ മരിച്ചു. ഇബ്ലീസ് ആത്മീയമായി മരിച്ചു. അപ്പൊ ഒരാൾക്ക് രണ്ട് മരണമാണ്, രണ്ട് ജീവിതമാണ്. ഒന്ന് ആത്മീയമായ മരണം, ശാരീരികമായ മരണം. ഒന്ന് ആത്മീയമായ ജീവൻ, ശാരീരികമായ ജീവൻ. മനസ്സിലായപ്പോ? മനസ്സിലായ മനുഷ്യന്മാരെ, തലയാട്ട് ഹജ്ജ് ക്ലാസ് കേൾക്കാൻ വന്നോണ്ട് ഹജ്ജ് 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 എന്ന് പറഞ്ഞിട്ട് ഹജ്ജിനെ അത്ര നിസ്സാരമായിട്ട് തള്ളുന്നുണ്ട്. സംസം വെള്ളം അടിച്ച് വെച്ച് വേലം വിളിച്ചാൽ ഒരു ചങ്ങാതി വാങ്ങൂല. മഹത്തൽ ഒരു ദിവസം വന്നു പറഞ്ഞുതരാം സംസം എന്താ മഹത്വം എന്നുള്ളത്. അതൊന്നും ആരും പറയില്ല. വാഗമാർ സംഘാടകർക്ക് അതൊന്നും വേണ്ട. ഹജ്ജും സംസവും ഇതൊന്നും വേണ്ട. അവര് പൈസ കിട്ടാൻ വേണ്ടിട്ട് കബറിനകത്തുള്ള പാമ്പ് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസംഗിക്കാൻ പറ്റും. അതുകൊണ്ടെന്താ? അത് പ്രസംഗിക്കുന്നു, കാശ് കിട്ടുന്നു, ആർക്കും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. കബറിനെ കുറിച്ച് മാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മാറ്റമുണ്ടോ? പാമ്പിനെ കുറിച്ച് പഠിച്ചിരുന്നപ്പോൾ മാറ്റം, ആർക്കൊരു മാറ്റമില്ല. സംസമിന്റെ മഹത്വം അറിയില്ല. സംസം എല്ലാരും പോയി കുടിക്കുന്നു. ഇവിടെ കൊണ്ടത് നൂറുകണക്കിന് ബോട്ടിൽ ഏലം വിളിച്ച് 30 rupees കൊടുത്താലും ആർക്കും വേണ്ട. 30 rupees കൊടുത്താലും ആർക്കും വേണ്ട. കുണ്ടളപ്പുഴ നിറഞ്ഞടക്കുന്ന ബിസ്ലറി വാട്ടർ വാങ്ങിക്കാൻ പോണെങ്കിൽ 20 rupees കൊടുക്കണം. 20 rupees ചുമ്മാ ആ കുളത്തിൽ നിന്ന് കുപ്പിക്കാത്താക്കിട്ട് ശീലടിച്ചു കൊണ്ടുവരുന്നതിന് 20 rupees കൊടുക്കണം. അള്ളാഹുവിന്റെ കുതിരത്തിന്റെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്താൽ ഒരു ചങ്ങാതി മാർക്കും വേണ്ട. സംസം ഇഷ്ടം പോലെ മാത്രമില്ല. വാപ്പാന്റെ മഹത്വം മക്കൾക്ക് അറിയില്ല. പിന്നെ വാപ്പ എന്ത് വാപ്പായ കൊന്നു കുഴിച്ചു കൂടിയാണ് മക്കളെ. വാപ്പായ അർത്ഥവും വാപ്പായ ഉറങ്ങൊന്ന് സൂക്ഷിച്ചോണം, അതോ കടച്ചു പൂട്ടിട്ട് കിടന്നു പറയും മക്കളെ. 21st century പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഉറങ്ങിക്കിടന്ന വാപ്പായ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ കണ്ടിച്ചോളുന്നില്ലേ? ദുനിയാവിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിപ്പോ ഫായതല്ല, കണ്ട മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കുക. ഇൽമെന്ന് പറയുന്ന മനസ്സിലാക്കുക. ഇന്നിപ്പോ കേട്ട് അടിച്ചു പൊളിച്ച് വാള് പറഞ്ഞിങ്ങനെ കേട്ട് രസിക്കാനാ വാള്. ഞാൻ മനസ്സിലാക്കുന്നത് രസിക്കാനാണ് വാള്. ഇമ്പം ഒരു വാള് എങ്ങനെയുണ്ട് കേൾക്കാൻ? നല്ല ഇമ്പം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ടെമ്പോ ഉണ്ടോ? വോയിസ് ഉണ്ടോ? അടിപൊളിയാണോ? ബ്രാഹത്താണോ? എങ്ങനെയുണ്ട്? ഒറ്റ ശ്വാസത്തില് അടിപൊളി തന്നെ. എന്താ വാള്? എന്താ പറഞ്ഞത്? അതറിയില്ല. സംഭവം സെറ്റപ്പ്. സംഭവം 112 മാർക്ക് കൊടുക്കാം. പക്ഷെ എന്താ അദ്ദേഹം പറഞ്ഞത്? എന്താണെന്നും ചോദിക്കരുത്. കാരണം എന്താ? നമ്മുടെ ഹൃദയം പാപം ചെയ്ത് മരിച്ചുപോയി. നമ്മൾ മയ്യത്താ ഇരിക്കുന്നല്ല, മയ്യത്താണ് ഈ പ്രസംഗിക്കുന്ന ആളല്ല മയ്യത്ത. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മയ്യത്തായ മനുഷ്യന്മാരായി പ്രസംഗിക്കുന്നത്. പാപം ചെയ്തിട്ട് നമ്മൾ മരിച്ചുപോയി. അല്ല പറയാണ്, പാപം ചെയ്തവനെ മരിച്ചവനെ പോലെയാണ് ഞാൻ കാണുന്നത്. ഇബ്ലീസ് പാപം ചെയ്തതിന്റെ പേരിൽ അവൻ ചത്തുപോയി, അവൻ മരിച്ചുപോയി. അവന്റെ കാര്യം എന്റെ മുന്നിൽ ചർച്ചയില്ല. അവൻ മരിച്ചുപോയി, ആത്മീയമായി മരിച്ചുപോയി, ആത്മീയമായി മരിച്ചു. രണ്ടു പ്രാവശ്യം നമുക്ക് മരണമുണ്ട്, രണ്ടു പ്രാവശ്യം നമ്മുടെ ജീവിതമുണ്ട്. റബ്ബന أثنتين وأحييتنا أثنتين فاعترفنا بذنوبنا ربنا أخرجنا منها فإن عدنا فإنا ظالمون على آخرة ربنا كورة دي قدام مننا لبوي
വെച്ച തമ്പുരാന്റെ കോടതിയുടെ മുന്നിൽ പൊട്ടിത്തെറിക്കുകയാ. ഇവിടെ നൂറുകണക്കിന് പ്രഭാഷണം കേട്ടവരെ, പ്രഭാഷണം സംഘടിപ്പിച്ചാൽ പോലും ഒന്ന് വന്നുകൊണ്ട് അള്ളാന്റെ ദീൻ കേൾക്കാൻ വിമുഖത കാട്ടുന്നവരെ, അള്ളാഹുവിനെ ഭയമില്ലാത്തവരെ, ആഖിറത്തെ ഭയപ്പെടാത്തവരെ, ഖബറിനെ കുറിച്ച് ചിന്തിക്കാത്തവരെ, നാളെ മൈസറ വൻസഭയിൽ ഒരുമിപ്പിച്ചു കൂട്ടപ്പെടുമെന്ന ചിന്ത നഷ്ടപ്പെട്ടു പോയവരെ, തന്റെ തലയ്ക്കുമീരെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടുകൊണ്ട് ഓരോ മനുഷ്യനും ഉരുകി 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 വീഴുന്ന ആ ദിവസത്തെ മറന്നുപോയ മനുഷ്യ, മറന്നുപോയ മനുഷ്യ, നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് നീയെത്തുമ്പോ സ്വമേധയാ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ കലാമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇന്നേ വരെ ആരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ്, വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണ്, ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഗ്രന്ഥമാണ്. ആ പരിശുദ്ധമായ ഗ്രന്ഥം അല്ലാഹുവിന്റെ വചനമാണ്, അല്ലാഹുവിന്റെ സന്ദേശമാണ്. ആറായിരത്തിൽ പരമായത്തുകളും 30 ഭാഗങ്ങളും 114 സൂറത്തുകളും നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരുന്ന അധ്യായത്തിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതുന്നത്. നാളെ മനുഷ്യ മക്കളെ നിരാശയോടെ ആവലാതിപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ പോയി പൊട്ടിത്തെറിക്കുകയാണ്, അള്ളാഹുവേ നീ ഞങ്ങളെ രണ്ടു പ്രാവശ്യം മരിപ്പിച്ചവനാണ്, രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചവനാണ് അല്ലാഹ്. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ഇതാ നിന്റെ മുന്നിൽ ഏറ്റു പറയട്ടെ, ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മുന്നിൽ ഏറ്റു പറയട്ടെ. 60 വയസ്സുകാരാ, 70 വയസ്സുകാരാ, 80 വയസ്സുകാരാ, 40 വയസ്സുകാരാ, 30 വയസ്സുകാരാ, 28 വയസ്സുകാരാ, നീ ചെയ്യുന്ന പാപങ്ങൾ ദുനിയാവിൽ വെച്ച് റബ്ബിന്റെ മുന്നിലല്ലേ പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്? നാളെ മരിച്ചുപോയ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ലടോ? നാളെ റബ്ബിന്റെ കോടതിയിൽ പോയി പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ല? മനുഷ്യ മക്കളെ ദുനിയാവിൽ നിന്ന് സമയം മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ കോടതിയിൽ പോയി ആ ശിക്ഷ നിന്റെ കൺമുന്നിൽ കാണുമ്പോൾ നീ വിലപിക്കുന്ന വിലാപമാണ് പടച്ചു തമ്പുരാൻ ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചു തരുന്നത്. അല്ലാഹുവേ രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ ജീവിപ്പിച്ചവനാണ്, രണ്ട് പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചവനാണ്. ഞങ്ങൾ ഇതാ ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ മുന്നിൽ ഏറ്റു പറയുകയാണ് അല്ലാഹ്. ഒരു അവസരം കൂടി നൽകി, ഒരു ചാൻസ് കൂടി നൽകി ഞങ്ങളെ ദുനിയാവിലേക്കൊന്നും മടക്കുമോ? ദുനിയാവിലേക്കൊന്നും മടക്കുമോ അല്ലാ? ഒരവസരം കൂടി നൽകണേ അല്ലാഹ്. റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും വിലപിക്കുന്ന വിലാപമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് രണ്ട് മരണമാണ്, ഒരാൾക്ക് രണ്ട് ജന്മമാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലയൂലജ മലക്കൂട്ട സമാവാതി വല്ലറു, ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല, ഹത്തായൂലക മറത്തേ, രണ്ട് പ്രാവശ്യം അവൻ ജനിക്കാതെ, രണ്ട് പ്രാവശ്യം ജനിക്കാതെ ഒരാൾക്ക് നാളെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ, ആത്മീയമായി മനുഷ്യൻ മരിച്ചുപോയാൽ ആ മരണത്തിൽ നിന്ന് ജനിക്കാതെ മനുഷ്യ മക്കളെ നിനക്ക് നാളെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എങ്ങനെയാണ് ആത്മീയമായി നമ്മൾ പുനർജന്മിക്കുക, പുനർജീവിക്കുക? ആത്മീയമായി ജീവിക്കുന്നത് എങ്ങനെയാണ്? ആത്മീയമായി മരിച്ചുപോയതുപോലെ ഒരാൾ പാപം ചെയ്യുമ്പോൾ അവൻ മരണപ്പെട്ടു പോവുകയാണ്, ആത്മീയമായി തകർന്നു പോവുകയാണ്. പാപത്തിന്റെ ലഹരിയിൽ വീണുപോയാൽ അവന് നമസ്കാരം പുല്ലാണ്, അവന് ഹജ്ജ് പുല്ലാണ്, അവന് സക്കാത്തോ അവന് ഉംറയോ അവന് സിയാറത്തോ അവന് നോമ്പോ പുല്ലാണ്. പരിശുദ്ധമായ ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോ പാപത്തിന്റെ മടിത്തട്ടിൽ വീണുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അവന് നമസ്കാരം അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയില്ല, നമസ്കാരം അവനെ വേദനിപ്പിക്കുകയില്ല, നമസ്കാരം അവന്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയില്ല. കാരണം അവൻ പാപമാണ് നമസ്കാരത്തെക്കാൾ വലുതായിട്ട് കാണുന്നത്. പാപം ചെയ്ത് 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 അവന്റെ മനസ്സ് മരവിച്ചു പോയി, അവന്റെ മനസ്സ് നിറയെ പുള്ളി വീണുപോയി, അവന്റെ ഹൃദയം കറുത്തുപോയി. ഇനി എത്ര വാള് കേട്ടാലും മാറ്റമില്ല, എത്ര ഖുർആൻ ഓതിയാലും മാറ്റമില്ല, എത്ര തസ്ബീഹ് ചൊല്ലിയാലും മാറ്റമില്ല. ഏ മനുഷ്യ, നീ ആത്മീയമായി മരിച്ചുപോയവനാണ്, നിനക്ക് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമോ, രക്ഷപ്പെടണമോ, പോകൂ പോ
പോകൂ, പരിശുദ്ധമായ ഹജ്ജിലേക്ക്, അള്ളാന്റെ വീട്ടിലേക്ക് പോകൂ. പത്ത് നാൽപ്പത് ദിവസ കാലത്തോളം അള്ളാന്റെ ഭവനങ്ങളിൽ ഓടി നടക്കണോ, ഓടി നടക്കണോ. പരിശുദ്ധമായ അറഫ മൈതാനിയിൽ പോയി നിന്ന് നഗ്നപാദുകനായി നിന്നുകൊണ്ട് നീ ആകാശത്തേക്ക് നടുവീർ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിക്കണോ, പശ്ചാത്തപിക്കണോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മീയമായി നിനക്ക് ഇതാ ജന്മം നൽകുകയാണ്. അതുകൊണ്ട് ആത്മീയമായി മരിച്ചുപോയ മനുഷ്യ അവന്റെ ജന്മമാണ് പരിശുദ്ധമായ ഹജ്ജ്, പരിശുദ്ധമായ ഹജ്ജ്. അതിനാണ് ഹജ്ജിന് പോകുന്നത്. ആത്മീയമായി മരിച്ചവനെ ആത്മീയമായി ജീവിപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ള ഹജ്ജ്. പ്രസംഗിക്കണോ വേണ്ടായോ? ഹജ്ജ്. ആത്മീയമായി മരിച്ച് 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 പോയ മനുഷ്യന്മാർക്ക് ഹജ്ജിനെ കുറിച്ചൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഹജ്ജന്റെ വലിയ വലിയ ഹജ്ജ്, വലിയ വലിയ ഹജ്ജ്. ആത്മീയമായി നമ്മളെല്ലാം മരിച്ചു കിടക്കണം. പാപം ചെയ്യാൻ അള്ളാഹ് പറഞ്ഞ വാക്ക, പാപം ചെയ്താൽ അവൻ മരിച്ചു. ശരിയല്ലേ? പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് പാപം ചെയ്യാൻ പേടിയില്ലല്ലോ. ആർക്കും അവിടെ പേടിയുള്ള പാപം ചെയ്യാൻ? കാരണം ഇബ്ലീസ് അങ്ങനെയാണ്. ഇബ്ലീസ് ആണല്ലോ ആദ്യമായിട്ട് ആരെ പഠിപ്പിച്ചത്? ആദ്യനബിയെ. ആദ്യനബിയെ പഠിപ്പിച്ചില്ലേ? وَإِذَا قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى فَقُلْنَا يَا آدَمُ إِنَّ هَذَا عَدُوٌّ لَكَ وَلِزَوْجِكَ ോട് ഇതാ പറയുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സുജൂദി ചെയ്യാൻ, ആദം നബിക്ക് സുജൂദി ചെയ്യാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, മലക്കുകൾ മുഴുവനും സുജൂദി ചെയ്തപ്പോ ശപിക്കപ്പെട്ട പിശാച് സുജൂദി ചെയ്തില്ല, സുജൂദി ചെയ്തില്ല. അവൻ അനുസരണക്കേട് കാണിച്ചപ്പോ ആത്മീയമായി അള്ളാഹു അവനെ മരിപ്പിച്ചു കളഞ്ഞു. സുജൂദിന് വേണ്ടി പള്ളിയിലേക്ക് മുസ്ലിം മക്കളെ നിങ്ങളെ ക്ഷണിക്കുമ്പോ സുജൂദി ചെയ്യാതെ നിങ്ങൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞുകൂടിയാൽ, വീട്ടിൽ നിങ്ങൾ കിടന്നുറങ്ങിയാൽ ആത്മീയമായി അള്ളാഹു നിങ്ങളെ മരിപ്പിച്ചു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായോ? സുജൂദി ചെയ്യാത്തതിന്റെ പേരിൽ ഇബ്ലീസിനുള്ള ആത്മീയമായി മരിപ്പിച്ചു, ആത്മീയമായി മരിച്ചുപോയി, ആത്മീയമായി ചത്തുപോയി. ശാരീരികമായുള്ള മരണമേ ഉള്ളൂ. അത് ഖിയാമത്ത് നാളെ വരെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു അനുവാദം. റബ്ബി അർനി ഇലാ യൗമി യുബഅസൂ, എനിക്ക് ഖിയാമത്ത് നാളെ വരെ ജീവിക്കാൻ അവസരം നൽകണമേ അല്ലാ. പാപം ചെയ്താൽ മനുഷ്യൻ മരിച്ചു പോകും, ആത്മീയമായി അവൻ മരിച്ചു പോകും, ആത്മീയമായി മരിച്ചു പോകും. എന്താ പറയുക? അതുകൊണ്ടാണ് ഇവർക്കൊന്നും എത്ര ദീൻ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോകാത്തത്. എന്റെ ഉള്ളിലേക്ക് പോകാത്തത് ആത്മീയമായി മരിച്ചു. ഈ ആത്മീയമായി മരിച്ചു പോയാൽ ഇബ്ലീസ് ഒഴിച്ച് മലക്കളെല്ലാം അമൽ ചെയ്തു, അള്ളാഹുവിനെ സ്വീകരിച്ചു, ഇബ്ലീസ് മാത്രം സ്വീകരിച്ചില്ല. അപ്പൊ ഇബ്ലീസ് ധിക്കാരം കാണിച്ചപ്പോ അള്ളാഹു തആല ആദം നബിയോട് പറഞ്ഞു, രണ്ടുപേരും നിന്റെ ശത്രു. ഏയ് ആദമേ, ഏയ് ആദമേ, ഇന്ന ഹാദാ അദുല്ലക വലിസൗജിക, ഇവനുണ്ടല്ലോ ഈ പിശാച്, നിന്റെയും നിന്റെ ഭാര്യയുടെയും ശത്രുവാണ് പിശാച്. നിന്റെയും നിന്റെ ഭാര്യയുടെ ശത്രു എന്ന് പറഞ്ഞാൽ വാപ്പാന്റെയും ഉമ്മാന്റെയും ശത്രു തന്നെയാണല്ലോ മക്കളുടെയും ശത്രു. ശരിയല്ലേ? വാപ്പാന്റെ ഉമ്മാന്റെ ശത്രു തന്നെയാണ് മക്കളുടെ ശത്രുക്കൾ. വാപ്പാന്റെ ശത്രുവാണ് മക്കളുടെ ശത്രുക്കൾ. ശൈത്താൻ വാപ്പാന്റെ ശത്രുവാണ്, നമ്മുടെ വാപ്പാന്റെ ശത്രുവാണ്, ആദമിന്റെ ശത്രുവാണ്, ആദമിന്റെയും ഹവ്വാബിയുടെ ശത്രുവാണ്. അള്ളാഹു പറഞ്ഞു,
ولتخرجنكما من الجنة നിന്നെ അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ഫതശ്ഖാനി നിർഭാഗ്യവാനായി പോകുമാതമേ അതുകൊണ്ട് നീ സൂക്ഷിക്കണേ അതുകൊണ്ട് നീ സൂക്ഷിക്കണേ ദുനിയാവിൽ നമ്മെ പിഴപ്പിക്കാൻ പിശാജ് കടന്നുവരും മക്കളെ സഹോദര സഹോദരി ദുനിയാവിൽ നമ്മെ പിഴപ്പിക്കാൻ പിശാജ് കടന്നു വരുമ്പോ അല്ലാഹു താല പറഞ്ഞ മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ സൂക്ഷിക്കണേ സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ നിങ്ങളെ പുറത്താക്കും നീ അപ്പൊ നിർഭാഗ്യവനായി പോയി സ്വർഗം കിട്ടിയില്ലേ പിന്നെ എന്താ പുണ്യം എന്താ ഫൈദ ഒരു ഫൈദ സ്വർഗം എന്ന് പറഞ്ഞാൽ വിശപ്പില്ല ഒരു ദാഹവുമില്ല അവിടെ ഒരു ചൂടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവുമില്ല അവിടെ ദുഃഖമില്ല ദുരിതമില്ല അവിടെ കടവില്ല അവിടെ മാരകമായ രോഗമില്ല അവിടെ മരണമില്ല ഒന്നുമില്ല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു ആ സ്വർഗത്തിൽ നിന്ന് ഏ ആദമേ നിന്നെ അവനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ചു നീ അവന്റെ വാക്കുകളെ കേട്ട് പോകരുത് അല്ലാഹു സുബ്ഹാനഹു വതആല മെല്ലെ ശൈത്താൻ മെല്ലെ فوسوس لهما الشيطان പിശാജ് മെല്ലെ പോയി രണ്ടുപേരെയും സോപ്പിട്ടടങ്ങാറാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞത് എന്തെന്ന് പറയട്ടെ നിങ്ങൾ ഇന്ന മരത്തിലെ വൃക്ഷം ആ വൃക്ഷത്തിലെ കനി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ കഴിയും അപ്പൊ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വിചാരിച്ചു ആ സ്വർഗത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ നല്ല വഴിയാണല്ലോ പോയിട്ട് അങ്ങോട്ട് കഴിച്ചു പിശാജിന്റെ വാക്ക് അള്ളാഹ് പറഞ്ഞ് അവരെ അനുസരിക്കരുത് എന്ന് പക്ഷെ അള്ളാഹ് പറഞ്ഞ വാക്കിനെ വിഖരിച്ചിട്ട് അവർ രണ്ടുപേരും പോയി കഴിച്ചു അവസാനം എന്തായി അള്ളാഹിന്റെ തീരുമാനം തമ്പുരാന്റെ തീരുമാനമാണ് ആദമേ നീ സ്വർഗലോകത്ത് ഇനി അധിവസിക്കേണ്ടതില്ല ഭൂമിയിലേക്ക് പോകൂ ആദമേ ഭൂമിയിലേക്ക് ഇറങ്ങൂ ആദമേ ഇതാ അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ദൈവേ ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു വിരോധിച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ സ്വർഗലോകത്ത് നിന്ന് ഇതാ ഭൂലോകത്തേക്ക് അല്ലാഹു വലിച്ചെറിയുകയാണ് പാപം ചെയ്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴോ ഭൂമിയിൽ വന്ന ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളമോ വകാന റസൂഹു ഫിസ്സമാ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം ആകാശം വരെ മുട്ടുമായിരുന്നു തല തല ആദനബിയുടെ നീളം ആകാശം വരെ ആയിരുന്നു لما هبط الله تعالى آدم آدم النبي عليه الصلاة والسلام إني الله بومي لك ركي كان رأسه في السماء അദ്ദേഹത്തിന്റെ തല ആകാശത്ത് മുട്ടുമായിരുന്നു ആകാശത്തുള്ള മാലാഖമാരുടെ ഓരോ ദിക്കുകളും ദുആകളും ആദമിനെ കേൾക്കാമായിരുന്നു ആകാശലോകത്തെ സഞ്ചാരങ്ങൾ അറിയാമായിരുന്നു അവിടുത്തെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ മഹാനായ ആദമിനെ അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിയുമായിരുന്നു പക്ഷേ പടച്ച തമ്പുരാന്റെ തീരുമാനമാണ് പടച്ച തമ്പുരാൻ കുറയ്ക്കുകയാണ് കുറയ്ക്കുകയാണ് അറുപത് മുഴം വരെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം അല്ലാഹു കുറച്ചു കളഞ്ഞു ഉടനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂലോകത്ത് നിന്നുകൊണ്ട് പടച്ച തമ്പുരാനോട് ചോദിക്കുകയാണ് യാ റബ്ബി മാലി ലാ അസ്മഉ അസ്വാത്തൽ മലായിക്ക പടച്ച റബ്ബേ
संभाषणो पड़े या नीलम नी ए तंपुराने भूमि यावस स्वर्गलोक आनंद स्वर्ग सुख स्वर्ग स्वर्ग अनुभूति आस्वदिक्कान् पाडिल्ल आकाश लोकत्तु नडक्कुन्न मालाकमारुडे आनन्दम् नी आस्वदिक्कान् पाडिल्ल नी चेय्त पापत्तिन्टे करयाण् ഞാൻ നിന്റെ നീളം കുറച്ചു കളഞ്ഞതെന്ന് പടച്ച തമ്പുരാൻ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് റബ്ബനാ വലന്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ अनीति स्वर्ग स्वर्गतीब स्वीकरण चुटवटारवाफ मलकफ अदूमे मनसो
വെറുതെ ആ നാലിന്റെ ചുറ്റോട്ടാരംഭിക്കുന്ന ഇങ്ങനെ കറങ്ങുന്ന ആളാണ്. എന്തിനെപ്പോ കറങ്ങുന്നത്? അള്ള പറഞ്ഞു പാക്ക ഒരു കാബ പണി ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ്, അള്ളാഹു സ്വർഗലോകത്ത് വന്ന ഭൂമിയിലേക്ക് ഇറക്കുമ്പോ അല്ലാഹു ആദനബിയോട് അള്ളാഹു തആല പറയുകയാണ്, സ്വർഗലോകത്ത് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദനബിയോട് പറയുകയാണ്, ആദമേ നീ വെറുതെയോട് ഭൂമിയിലേക്ക് പോകേണ്ട ആദമേ, ഇന്നി മുഹബ്ബത്തു മഅക ബൈതൻ ഔ മൻസില, നിനക്ക് ഞാനൊരു വീട് തരാം, ആ വീടുമായി നീ ഭൂമിയിലേക്ക് പോകുവാദമേ, അത് നീ വീട്ടിൽ ഭൂമിയിൽ പോയി പണിയുവാദമേ, അത് പണിത് വലുതാക്കുവാദമേ, ഞാനൊരു കല്ല് നൽകാം, ആ കല്ലതിൽ പാകി വെക്കുവാദമേ, എന്നെ മുഹബ്ബത്തുക ബൈതന്ന മൻസില, ഞാൻ നൽകുന്ന ആ വീട് ഭൂമിയിൽ നീ പ്രതിഷ്ഠിച്ചതിന് ശേഷം അതിന്റെ ചുറ്റുവട്ടാരം നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കണമേ, അതിന്റെ ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണമേ, അത് നിങ്ങളെ പ്രദക്ഷിണം ചെയ്യണേ, എന്റെ അർശയുടെ ഭാഗത്ത് വലക്കുകളെ ചുറ്റുന്നത് പോലെ, എന്റെ അർശയുടെ ഭാഗത്ത് വലക്കുകളെ ചുറ്റുന്നത് പോലെ, എന്റെ അർശയുടെ ഭൂമുഖത്ത് വലക്കുകളെ ചുറ്റുന്നത് പോലെ വലയം ചെയ്യുന്നത് പോലെ ആ കഅബയുടെ ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾ വലയം ചെയ്യണമേ, വയുസല്ല അതായുസല്ല ഇന്ദർശി, ആ പരിശുദ്ധമായ കഅബയുടെ ചുറ്റുവട്ടാരത്തിൽ നമസ്കരിക്കണേ ആദമേ, നീയും നിന്റെ മക്കളും നമസ്കരിക്കണേ ആദമേ, നീയും നിന്റെ മക്കളും തവാഫ് ചെയ്യണേ ആദമേ, കമായുസല്ലർശി, എന്റെ അർശിന്റെ ചുറ്റുവട്ടാരത്തിൽ മലക്കുകളെ നമസ്കരിക്കുന്നത് പോലെ, എന്റെ അർശിനെ മലക്കുകളെ വലയം ചെയ്യുന്നത് പോലെ, ആദമേ ആദമേ ആദമേ, ഞാൻ ഏതൊരു ആദമിന്റെ മക്കളോട് വെറുപ്പ് വെച്ചിട്ടുണ്ടോ, ഏതൊരു ആദമിന്റെ മക്കളോട് ദേഷ്യത്തിലാണോ വിദ്വേഷത്തിലാണോ, അവരാ വീട്ടിലേക്ക് കടന്നു വന്നാൽ, അവരാ വീടിനെ വലയം ചെയ്താൽ, അവരാ കഅബയെ ഒന്ന് പിടിച്ചാൽ, അവരാ ഹജറുൽ അസ്വദിൽ ഒന്ന് മുത്തിയാൽ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമാദമേ, പുറത്തു കൊടുക്കുമാദമേ, ആകാശങ്ങളോളം മുട്ടുന്ന പാപങ്ങൾ ചെയ്തവരാണെങ്കിലും ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാം, അതുകൊണ്ട് ആദമേ നിന്റെ പാപം പൊറുക്കാനും നിന്റെ മക്കളുടെ പാപം പൊറുക്കാനും നീ ഭൂമിയിൽ ഈ വീട് പണിത് ഉയർത്തണേ ആദമേ. അങ്ങനെയാണ് ആദ്യം പരിശുദ്ധമായ കാബ പണിത്. പാപങ്ങൾ പൊറുക്കാൻ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഒന്നുകിലും പള്ളി വെച്ചു കൊടുക്കണം, പള്ളി വെച്ചു കൊടുക്കണം, നിസ്കാരപ്പള്ളി വെച്ചു കൊടുക്കണം, നിസ്കാരപ്പള്ളി വെച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന അതാണ്, 10 ലക്ഷം റുപ്യക്ക് ഒരു പള്ളി വെച്ചു കൊടുത്തോളൂ. പാവം അള്ളാഹ് പറഞ്ഞു വാക്കല്ലേ, അള്ളാഹുവിന്റെ പണിഷ്മെന്റ്, അവന്റെ പണിഷ്മെന്റ്, അവന്റെ പെറ്റി പാവം ചെയ്യുന്നതിന്റെ പെറ്റി എന്ന് പറയുന്നത് ഇതാണ്, പള്ളി പണി കൊടുക്കണം, പള്ളി പണി. അതിന് കഴിവില്ലാത്തവർ എന്റെ പള്ളിയിൽ വന്നിട്ട് അതിന് കഴിവില്ല, ഒന്നുകിൽ നീ പള്ളി പണി, അത് പറ്റൂലേ എന്റെ കാബയിലേക്ക്. മലക്കുകളോ? മലക്കുകള് പാപം ചെയ്തു, മലക്കുകൾ പാപം ചെയ്തു എന്ന് പറയാൻ പറ്റൂല, പക്ഷെ അവർ അവർ ധരിച്ചുപോയി ഞങ്ങൾ അള്ളാഹുവിനോട് എതിരെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചു. എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ, നമ്മളെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, അള്ളാഹ് എന്തിനാണ് തമ്മിലടിക്കുകയും ഈ ഭിന്നിപ്പും ഛിദ്രതയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മനുഷ്യ മക്കളെ എന്തിനാണ് പടച്ചവര് നീ സൃഷ്ടിക്കുന്നത്? تجعل فيها من يسفك فيها من يسفك الدماء അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സന്ദർഭം വൈദ ഖാല റബ്ബുക ലിൽ മലായിക മലക്കുകളോട് തന്റെ നാഥൻ പറഞ്ഞ സന്ദർഭം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഞാൻ ഭൂമിയിൽ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ് മലക്കുകളെ ഭൂമിയിൽ ഞാൻ പ്രതിനിധികളെ സൃഷ്ടിക്കാൻ പോവുകയാണ് മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പറയുകയാണ് നാഥാ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നീ എന്തിനു സൃഷ്ടിക്കണം ഭൂമിയിൽ കലഹിക്കുന്നവരെ നീ എന്തിനു സൃഷ്ടിക്കണം ഭൂമിയിൽ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരെ നീ എന്തിനു സൃഷ്ടിക്കണം ഭൂമിയിൽ അസൂയ വെച്ച് അസൂയ വെച്ച് പുലർത്തുന്നവരെ വിദ്വേഷമുള്ളവരെ വിധ്വംസനത്തിന്റെ മക്കളെ വിഭാഗീയതയുള്ളവരെ എന്തിനാണ് അല്ലാ ഭൂമിയിൽ നീ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ നിനക്ക് വേണ്ടി ആരാധന അർപ്പിക്കുന്നവരല്ലേ നിനക്ക് വേണ്ടി സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നവരല്ലേ എന്നെ ആരാധിക്കുന്നവരല്ലേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയല്ലേ നിനക്ക് വേണ്ടി തഹ്ലീൽ ചൊല്ലുകയല്ലേ നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയല്ലേ ഞങ്ങളുടെ സങ്കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും നിനക്ക് മാത്രമല്ലയോ അല്ലാ വലാ തഹാസദു വലാ നതബാഹു വലാ നതബാഹു ഞങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയില്ല ഞങ്ങൾ പരസ്പരം ഭാരവെക്കുകയില്ല പരസ്പരം ഒരാളെ ഒറ്റിക്കൊടുക്കുകയില്ല ഒരാളെ ആക്ഷേപിക്കുകയില്ല അധിക്ഷേപിക്കുകയില്ല അസൂയ വെക്കുകയില്ല അല്ലാ അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് ആരാധന അർപ്പിച്ചാൽ പോരെ പരസ്പരം തമ്മിലടിക്കുന്ന സമുദായത്തെ എന്തിനാണ് റബ്ബേ സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറഞ്ഞപ്പോ അടച്ച തമ്പുരാൻ അവർക്ക് നൽകിയ മറുപടിയാണ് ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറയുകയാണ് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല മലക്കുകളെ നിങ്ങൾ അറിയാത്തത് പലതും എനിക്കറിയാം നിങ്ങൾ അറിവില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാമെന്ന് പടച്ച തമ്പുരാൻ മലക്കുകളോട് മറുപടി പറഞ്ഞപ്പോ മലക്കുകൾ ഒന്നടങ്കം തീരുമാനിച്ചു പോയി അല്ലാഹുവേ നിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ എതിര് പ്രവർത്തിച്ചുവല്ലോ അല്ലാ നീ പറഞ്ഞത് ഞങ്ങളെ തടസ്സം എന്നുവല്ലോ അല്ലാ ഉടനെ അവർ ചെയ്തു പോയ തെറ്റുകൾ പടച്ച തമ്പുരാന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞിട്ട് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ വാക്കിനാ ഞങ്ങൾ ഇതാ തിരിച്ചെടുക്കുകയാണ് നിന്റെ അർശിലേക്ക് ഞങ്ങൾ വിരയാണിതരായി വീഴുകയാണ് റബ്ബേ നിനക്ക് സാഷ്ടാംഗം ചെയ്യുകയാണ് അല്ലാ നിന്റെ ബൈത്തുൽ മഖ്ദൂറിൽ ഞങ്ങൾ പിടിച്ചു തൂങ്ങിയിട്ട് പൊട്ടിക്കരയുകയാണ് തമ്പുരാന് ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണേ റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ മലക്കുകള് എന്താ തെറ്റ് ചെയ്ത് ഒരു തെറ്റും ചെയ്തില്ല മലക്കുകളും അള്ളാഹും തമ്മിൽ സംസാരം ഉണ്ടായി എന്താ ഞാൻ ആളുകളെ സൃഷ്ടിക്കാൻ പോരാണോ മലക്കൾ പറഞ്ഞു വേണ്ട അള്ളാ ഞങ്ങള് പോരെ അപ്പൊ അള്ള പറഞ്ഞു പറഞ്ഞാ നിങ്ങൾക്കറിയില്ല എനിക്കറിയാം എന്താ ഒറ്റ ഭാഗം പക്ഷെ മലക്കൾ വിചാരിച്ചു പോയി അള്ളാഹ് നമ്മളോട് വെറുപ്പായി പോയി അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ പറഞ്ഞത് അള്ളാഹുന് നാഹോട് വെറുപ്പായി പോയി അതുകൊണ്ടാണ് പടച്ചവൻ അങ്ങനെ പറഞ്ഞത് ഉടനെ അതിൽ നിന്ന് പശ്ചാത്താപം എന്താണ് മലക്കുകൾ അർശിൽ പിടിച്ചു തൂക്കി പൊട്ടിക്കലി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു അല്ലാ 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 നീ മാപ്പ് നൽകണേ അല്ലാ മാപ്പ് നൽകണേ അല്ലാ മാപ്പ് നൽകണേ അല്ലാ ഏഴ് പ്രാവശ്യം അർശിന്റെ ചുറ്റുവട്ടാരൻ അവരെ തവാഫിച്ചു അല്ലാഹു അവർക്ക് നൽകിയ മറുപടി എന്ന് പറയട്ടെ നിങ്ങൾ ചെയ്തു പോയ ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞു പോയത് ഭൂമിയിൽ പോയി നിങ്ങളൊരു കഅബ പണിയി എന്നിട്ട് നിങ്ങൾ അതിന്റെ ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾ തവാഫ് ചെയ്യണം കമാ തുഫ്തും ഹൗല അർശി എന്റെ അർശിന്റെ കീഴിൽ നിങ്ങൾ തവാഫ് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ പോയി ആ കഅബയുടെ ചുറ്റുവട്ടാരത്തിൽ നിങ്ങൾ തവാഫ് ചെയ്യണം എന്നിട്ട് എന്റെ ദാസന്മാരോ ദാസിമാരോ ദുനിയാവിൽ പാപം ചെയ്താൽ അവർ ആ വീട്ടിൽ വന്ന് തവാഫ് ചെയ്താൽ അവർ
അവരുടെ പാപങ്ങൾ മുഴുവനും ഞാൻ മാപ്പാക്കി കൊടുക്കുകയും എന്റെ കോപവും വിദ്വേഷവും അവരോടുള്ള വിദ്വേഷവും വെറുപ്പും ഞാൻ മാറ്റിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പാപത്തിന് പരിഹാരം, നിങ്ങൾ ഭൂമിയിൽ പോയി ഒരു കഴബ പണി, ഒരു വീട് പണി. അല്ലാഹു തആല പറഞ്ഞ മറുപടിയാണ്. അങ്ങനെ ആദ്യമായി കഴബ പണിതത് മലക്കുകൾ, പിന്നീടാണ് ആദം. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ ഓരോരുടെ ചരിത്രം വരുന്നത്. അപ്പൊ എന്താ മലക്കുകൾക്കുള്ള അവതാരം പറഞ്ഞ മറുപടി? കഴബ പണിയാണ് പറഞ്ഞത്. ഞാന് നിങ്ങളെ പാവം ചെയ്തിട്ട് വെട്ടി വിഴുങ്ങി തിന്നിട്ട് ഉള്ള പൈസക്ക് വസ്തുവും വാങ്ങിട്ട് സ്ഥലവും വാങ്ങിട്ട് കോംപ്ലക്സും കെട്ടിയിട്ട് ഈ മക്കളെയും കെട്ടിച്ചു വിട്ട് പുര കെട്ടിയിട്ട് ഹജ്ജിന് പോകാതെ കഴിഞ്ഞു കൂടിയാൽ യഹൂദി നസ്രാണിയായിട്ടായിരിക്കും പള്ളിക്കാട്ടിലേക്ക് പോകാൻ പ്രാർത്ഥിച്ചിട്ട്. പാവം ചെയ്തിട്ട് ഇത്രയും പാവം ചെയ്ത മനുഷ്യ മക്കളും 27 അവരെ ലൈറ്റ് അണച്ചിട്ടുണ്ട് ദ്വാരെന്നാൽ എല്ലാ പാവവും പുറക്കൊന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. പൈസയുള്ള ലക്ഷക്കണക്കിന് പണമുള്ളവൻ കോടീശ്വരൻ, അവന്റെ ധാരണ എന്താണ്? അവന്റെ ധാരണ എന്താണ്? അവനിങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ കുഴപ്പമില്ല, കുറേ സദത്താക്കെ ചെയ്ത് കൊടുത്താലും പ്രശ്നമില്ല എന്ന് ധരിച്ചു പോകുന്നില്ല. ഒരിക്കലും ഒരിക്കലില്ല. നിന്റെ പണത്തിന്റെ പവർ അനുസരിച്ച് നീ അള്ളാഹ് ഒരുപാട് വിനയാകുന്നതിനായിരിക്കണം. ഒരുപാട് താഴ്മയോടെ ഒരുപാട് പള്ളികൾ കെട്ടിക്കൊടുക്കണം. കൊടുക്കണം അള്ളാഹിന്റെ വീട്ടിലേക്ക് പോകണം. പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിന്റെ മലക്കുകൾ അർശിൽ പിടിച്ചു തൂങ്ങി പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തതുപോലെ നിങ്ങളും അതേപോലെ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്തെങ്കിൽ മാത്രമേ സ്വീകരിക്കൂ. അപ്പൊ മലക്കുകളോടും അള്ളാഹു പറഞ്ഞ മറുപടി എന്താ? വീട് കെട്ട് ഭൂമിയിൽ. ആദമിനോടും പറഞ്ഞ മറുപടി എന്താ? ഭൂമിയിൽ വീട് കെട്ട്, വീട് കെട്ട്. പരിശുദ്ധമായ കഅബ പണിതു. പിന്നെ ജലപ്രളയം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ ജലപ്രളയം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ കഅബ അടക്കം മുഴുവനും തകർന്നുപോയി, നശിച്ചുപോയി, എല്ലാം തകർന്നു തരിപ്പണമായി തൂഫാനിലൂടെ. പൈസ എല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ട് വാള് തന്നെ വെക്കണം. അപ്പൊ നമുക്ക് ബക്കറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകൾക്ക് ആളു പറഞ്ഞു ഇതാളുകൾ ഇപ്പൊ ഇന്നലെ പറഞ്ഞപ്പോ നിയത്തി ചെയ്തതല്ലേ? ബക്കറ്റ് എടുത്തോളൂ, ബക്കറ്റ് വെള്ളം. ഇതുപോലെ കവിവേദികളായ പ്രവാസികളുടെ നിർബന്ധ പ്രകാരം നടത്തിയ പരിപാടിയാണ്. അതിപ്പോ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നല്ല വന്ന് വെക്കാൻ സംഘടിപ്പിക്കാറ്. അത് നല്ല നീയത്താണ്. പിന്നെ വേണ്ടവണ്ണം വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. അവർ ജി പി അല്ലേ വരുന്നത്? ഒരു 300 പേര് കാണുന്ന പ്രതീക്ഷയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ഡായ്പ് പബ്ലിസിറ്റി അവർ കൊടുത്തു. നല്ല നിലയിൽ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ നല്ല നല്ല ആളുകൾ, അറിയാത്ത പല ആൾക്കാരും. ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ പണിത കഅബ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാനിലൂടെ തകർന്നുപോയി. പിന്നീട് ഫഖാനൽ അംബിയാഉ യഹജ്ജൂനഹു വലാ യഅലമൂന മകാനഹു. പിന്നീട് വന്ന പ്രവാചകന്മാർ ആ സ്ഥലത്ത് വന്നിങ്ങനെ ഹജ്ജ് ചെയ്ത് പോകും. അത് നിർണയിക്കാൻ കഴിയാതെ അതിങ്ങനെ ഹജ്ജ് ചെയ്തിട്ട് പോകും. അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സ്ഥലം നിർണയിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا. നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. എന്ന് കഅബ നിൽക്കുന്ന സ്ഥലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫബനാഹു ബിഖംസതി അജ്ബൽ, അഞ്ച് മലകളുടെ മലകളിൽ നിന്ന് കല്ലെടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരിശുദ്ധമായ കഅബ പണിതത്. അഞ്ച് മലകളിലെ കല്ലെടുത്തിട്ട് ജബൽ ഖബീർ, ജബൽ ജബൽ ഖൈർ, ജബൽ സബീർ, ജബൽ ഹിറ, ജബൽ ലുബ്നാൻ, ജബൽ ജബൽ തൂർ. ഈ അഞ്ച് മലകളിലെ കല്ലെടുത്തിട്ടാണ് ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ പണിതത്. ഈ കഅബയെ ഇനി ആഖിറത്തിൽ ഉയർത്തിക്കൊണ്ടിരുന്നു.
ഹജറുൽ അസ്വദ് മുത്തുന്ന എന്തിനാണെന്ന് അറിയാം? ഹജറുൽ അസ്വദ് ഹജ്ജ് ഹാജിമാരെല്ലാം ഹജറുൽ അസ്വദ് മുത്തിയില്ലായെങ്കിലും ഹജറുൽ അസ്വദിലേക്ക് നോക്കിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ഇസ്തിലാമി ചെയ്യും. എന്തിനാണ്? വിശുദ്ധമായ ഹജറുൽ അസ്വദ് നാളെ ആഖിറത്തിൽ മറുപടി പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല ആലമുൽ അർവാഹിൽ വെച്ച് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ട് പടച്ചു തമ്പുരാൻ പറഞ്ഞു. ആലമൽ അർവാഹിൽ വെച്ച് എന്നോട് നിങ്ങളോടൊക്കെ ചോദിച്ചു, കടന്ന് ഉറങ്ങുന്നവരോടും നിസ്കരിക്കാത്തവരോടും നോമ്പ് കുടിക്കാത്തവരോടും സകാത്ത് കൊടുക്കാത്തവരോടും ഹജ്ജ് ചെയ്യാത്തവരോടും ഒക്കെ മുസ്ലിം ഉമ്മത്തെ നിങ്ങളോട് മുഴുവനും ആഖിറത്തിൽ അവിടെ ആലമുൽ അർവാഹിൽ വെച്ച് ചോദിച്ചതാണ്, ലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഒന്ന് ജീവിപ്പിച്ചതാണ് ഒന്നാമത്തെ ജീവൻ. പിന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിലൂടെ അടുത്ത ജീവൻ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് ചോദിച്ചു, ഞാൻ നിന്റെ റബ്ബല്ലേ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലു ബലാ, അതേ പടച്ച റബ്ബേ, അതേ പടച്ച റബ്ബേ, നീ എന്റെ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളുടെ അല്ലാഹുവാണ്, രക്ഷിതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ ഈ പറഞ്ഞതെല്ലാം രേഖപ്പെടുത്തുക. അങ്ങനെ ഒരു തൂവലിൽ തോൽ അതിൽ രേഖപ്പെടുത്തി മലക്കുകൾ. അല്ലാഹു തആല ഹജറുൽ അസ്വദിനോട് പറഞ്ഞു, ഹജറുൽ അസ്വദേ ഉയർന്ന് പൊങ്ങി വരിക. ഹജറുൽ അസ്വദ് അല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുന്നു. പടച്ച തമ്പുരാൻ പറയുന്നു, ഹജറുൽ അസ്വദേ നിന്റെ വായൊന്ന് തുറക്കണം. ഹജറുൽ അസ്വദ് വായി തുറന്നു. മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, ഈ ഉമ്മത്തുകളെ പറഞ്ഞ സത്യം ഈ ഹജറുൽ അസ്വദിന്റെ ഉള്ളിലേക്ക് വായിലേക്ക് ഇട്ടുകൊടുക്കുക. ആ എഴുതിയ തുകലിൽ ശേഖരിച്ച നമ്മുടെ കരാറുണ്ടല്ലോ, അതേ അല്ലാഹ് നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ കരാർ ആ വായിലേക്ക് ഇട്ടുകൊടുത്തു. ഹജറുൽ അസ്വദ് മൂടുകയുണ്ടായി. ഹജറുൽ അസ്വദിന്റെ ചുവട്ടിൽ പോയി നമ്മുടെ ചുണ്ട് വെച്ചുകൊണ്ട് നമ്മൾ അമർത്തിയിട്ട് നമ്മൾ അതിനെ ഉമ്മ വെക്കുമ്പോൾ ചോദിക്കുമ്പോൾ, അല്ലാഹ് ഞാൻ നിന്നോടെടുത്ത കരാർ ഈ ഹജറുൽ അസ്വദിലുണ്ട്. അല്ലാഹുവേ നാളെ ആരൊരാൾ ഈ ഹജറുൽ അസ്വദിനെ മുത്തിയിട്ടുണ്ടോ, നാളെ ഈ ഹജറുൽ അസ്വദ് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർന്നു വന്നിട്ട് പറയും, പടച്ചവനെ ഇന്ന വ്യക്തി എന്നോട് വന്ന് ആ കരാർ പാലിച്ചവനാണ് അല്ലാഹ്, പാലിച്ചവനാണ് അല്ലാഹ് എന്ന് മഹേശ്വരന്റെ തിരുമുറ്റത്ത് നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്തവർക്ക് വേണ്ടി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയിട്ട് ഇനി മുത്തിയില്ലായെങ്കിലും ഇസ്ലാം ചെയ്യൽ നിർബന്ധമാണ്. അവൻ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ പുണ്യമായ ഹജറുൽ അസ്വദിലേക്ക് നോക്കിയിട്ടുണ്ടോ, നാളെ ഹജറുൽ അസ്വദ് അവർക്ക് അനുകൂലമായ റബ്ബിന്റെ കോടതികൾ നിൽക്കുമെന്ന് നബിയാണ് സൂചിപ്പിച്ചത്. പതിനഞ്ചു വർഷം മുത്തി, 25 വർഷം മുത്തി, ഈ മുത്തുന്നതിന്റെ ലക്ഷ്യമാണ്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് അല്ലാഹ് ആലമുൽ അർവാഹിൽ വെച്ച് ഞങ്ങളുടെ അടുത്ത കരാർ ഇതിലുണ്ടല്ലോ പടച്ചറബേ, ഇതിലുണ്ടല്ലോ പടച്ചറബേ, ഞാനിത് സാക്ഷ്യം വയ്ക്കുന്നു, എന്റെ ചുണ്ട് ഞാൻ ഇതിൽ വെച്ച് അമർത്തുന്നു. ആഖിറത്തിൽ കഅബയും ഉയർത്തും. കഅബയെ ആരെല്ലാം തവാഫ് ചെയ്തിട്ടുണ്ടോ, ആ കഅബയുടെ മണ്ണിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ, ആ കഅബ പറയും, അല്ലാ എന്റെ അടുക്കൽ വന്നവനാണ്, എന്റെ മണ്ണിൽ വന്നവനാണ്, എന്നെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചവനാണ്, ഇവനെ നീ നരകത്തിന്റെ വിറകാക്കി മാറ്റല്ലേ അല്ലാഹുവേ, ഇവനെ നീ വേദനിപ്പിക്കല്ലേ പടച്ചവനെ, എന്റെ കഅബയെ കൊണ്ട് ഞാൻ ഇതാ പറയുകയാണ്, ഇവരെ നീ സഹായിക്കണല്ലാ. നമുക്ക് വേണ്ടി കഅബ ശിപാർശ ചോദിച്ചു. നല്ല നിലയിൽ ഒരാൾ ഹജ്ജും ഉംറയും നിറവേറ്റിയാൽ നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ, 400 പേരെ ഒരു ഹാജി, الحاج يشفع من 400 من اهل بيته كما قال رسول الله. യഥാർത്ഥത്തിൽ മഖബൂലായ നിലയിൽ, മബ്റൂറായ നിലയിൽ ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹാജിക്ക് 400 പേരെ അവരുടെ കുടുംബത്തിൽ നിന്ന് ശിപാർശ ചെയ്ത് സ്വർഗത്തിൽ കടത്താൻ കഴിയുമെന്ന് ഹബീബ് ആയ ഷഫിയായ റസൂലുള്ളാഹി. ഒരാള് പോയാൽ മതി, ഒരൊറ്റ ആള് പോയിട്ട് ആത്മാർത്ഥമായ നിലയിൽ ഹജ്ജ് ചെയ്തിട്ട് വന്നാൽ അവർക്ക് 400 പേരെ ശിപാർശ ചെയ്ത് സ്വർഗത്തിൽ കടത്താം. ഉള്ള പൈസ മുഴുവൻ ഉണ്ടാക്കി, ദുനിയാവ് ഉണ്ടാക്കുക, വീട് വാതിൽ വെക്കാൻ തന്നെ 7 ലക്ഷം റുപ്യ, ഡോർ ഫ്രണ്ട് ഡോർ, 2 കാബയുടെ വാതിലിന്റെ പൈസ പോയാൽ
ഫ്രണ്ട് ഡോറിന് 700,000 രൂപ ബാത്റൂമിന് 900,000 രൂപ എന്തിനിത് ഉണ്ടാക്കണം? മതില് മതിലിന് ലക്ഷക്കണക്കിന് രൂപ നല്ല ചന്തത്തോടുകൂടി നല്ല രസത്തോടുകൂടി പോടാ മനുഷ്യ ഇതാന്റെ വീട്ടിൽ പോ 500,000 രൂപ ചെലവ് ചെയ്ത് പോ റബ്ബിന്റെ കോടതിയിൽ പോ ആ കഅബ നാളെ ആഖിറത്തിൽ നിനക്ക് കൂട്ടി നിൽക്കും. നീ നല്ല ഇഖ്ലാസോടുകൂടി ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വാ, ദുആ ചെയ്യ്. നിന്റെ മക്കൾ നിന്റെ ഭാര്യ നിന്റെ കുടുംബം നിന്റെ അയൽപക്കക്കാർ നീ ആഗ്രഹിക്കുന്നവരെ എല്ലാം അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ കയറ്റും. ഒരാൾക്ക് ഹാജിമാരെ ഹാജിമാർ അള്ളാഹയെ തൃപ്തിപ്പെട്ട് ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് ആത്മാർത്ഥമായ നിലയിൽ അവർ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സൗഭാഗ്യം എന്താ? സ്വർഗത്തിൽ അതെന്റെ കുടുംബക്കാരൻ 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖ് ഒരു ഹാജിക്ക് ഉണ്ടെന്ന് നബിയുടെ റസൂലുള്ളാഹി. എന്താ താല്പര്യമുണ്ടോ ഹജ്ജിന് പോകാൻ? താല്പര്യമുണ്ടോ? ഹജ്ജിന്റെ ക്ലാസ് ഹജ്ജിന്റെ ആത്മീയത എന്ന് പറഞ്ഞത് കൊണ്ട് പോലും അത് ആരും വയ്ക്കാത്ത പ്രസംഗം കേൾക്കാൻ ആൾ വരാത്തവർക്ക് ഹജ്ജിന് എന്തിനിപ്പോ ഹജ്ജ് കേൾക്കാൻ താല്പര്യം വരട്ടെ. ഞാൻ പണ്ട് മുതലേ 10 പേരുടെ മുന്നിൽ പ്രസംഗിച്ച ശീലമുള്ള ആളാണ്. എനിക്ക് 10,000 ആള് വന്നാലും 10 പേര് വന്നാലും എന്റെ ശൈലിയും എന്റെ സമയവും ഒരേപോലെ ആയിരിക്കും. എനിക്ക് വ്യത്യാസമില്ല. നിങ്ങൾ 10 പേരാണല്ലോ, ഞാൻ 1.5 മണിക്കൂർ ചെലവും. 10 പേരുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പ്രസംഗിക്കും. 10,000 ആൾക്കാരുണ്ടെങ്കിൽ വളരെ കുറച്ചേ പ്രസംഗിക്കും. ഇതിനിപ്പോ ഇത്രയും ആള് ഈ ബഹളം വെച്ചിട്ട് ഇയാളൊക്കെ വന്ന് വണ്ടിയൊക്കെ വന്ന് മറിഞ്ഞ് മനസ്സിലായി എല്ലാം വരുന്ന മാൻഡേറ്റ് തന്നെയാണ്. പിന്നല്ലാതെ എന്റെ വാളിന്റെ ഇവിടെ നമ്മളിവിടെ വാള് പറഞ്ഞാണ്ടിരിക്കും. കുറെ കളവന്മാരും കളകളും കാണും. ബാക്കിയുള്ള നേരത്തെ അവിടെ ലൈൻ അടിക്കല്, അവിടെ നമ്പർ കൊടുക്കല്, അവിടെ ബ്ലൂടൂത്ത് അയക്കല്, അവിടെ ആംബ്ലേറ്റ് ഉണ്ടെങ്കിലും സമൂസ ഉണ്ടെങ്കിലും ചായ കുടിക്കല്, രണ്ടക്ക കച്ചവടം, ഇതൊക്കെ തന്നെ. വാള് കേൾക്കാൻ ഇത്ര പേരുണ്ട്. ഇപ്പൊ നോക്കണെങ്കിൽ ആ കവലയിലോട്ട് പോയി നോക്കി ആ കവലയിൽ നിറയെ ആളുകളെ വാള് കിടക്കാൻ ഇങ്ങേക്കാൻ താല്പര്യമില്ലല്ലോ. അതെന്ന് പറയുന്നത് ദീനാണ്. ദീൻ കേൾക്കണം. നമുക്ക് എന്തറിയാം? നമുക്കൊന്നും അറിയില്ല. നമ്മളിപ്പോ ഇത്രയും 2 മണിക്കൂർ സമയം കഷ്ടപ്പെട്ട് ഈ പാതിരാ സമയത്ത് ഈ ഉറക്കം ഒഴിച്ച് ഇവിടെ വന്നിരുന്ന ഇത്രയും വാള് കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് വാള്? എന്തെങ്കിലും ജീവിതത്തിൽ പകർത്താൻ വേണ്ടേ? എന്ത് വാള് പിന്നെ? ഈ പ്രാസംഗികമാര് കേരളക്കരയിൽ നിന്ന് വന്നിട്ടിരിക്കുന്ന തെക്കൻ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ വടക്കൻ ജില്ലയിൽ നിന്ന് എത്രയെത്രയോ പ്രഭാഷണം നടക്കുമ്പോൾ ഇനിയിപ്പോ എന്റെ വീക്ഷണത്തിൽ നോക്കിയിട്ടൊന്നും ഇനിയൊന്നും പ്രസംഗിക്കാനൊന്നും ഇല്ല. ഖുർആനും ഹദീസും എല്ലാം തീർന്ന സംഭവം, എല്ലാം തീർന്ന ഇനിയൊക്കെ റിപ്പീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം റിപ്പീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം പ്രസംഗത്തോടെ പ്രസംഗം പല പല വിഷയങ്ങൾ വെച്ചിട്ട് പല പല മൊഴിയൊക്കെമാരി ഇങ്ങനെ വേണ്ടി പ്രസംഗിച്ചു പോയി. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ജീവിതത്തിൽ കൊണ്ടുപോവാ, പകർത്തി കൊണ്ടുപോവാ, പഠിക്കും, ചിന്തിക്കും, മനസ്സിലാക്കി അള്ളാന്റെ കഴിവയെ കുറിച്ച് അറിയും. എന്താണ് കഴിവ്? ആ മണ്ണ് എന്താണ്? ആ മണ്ണിലേക്ക് പോകും നമ്മുടെ പാവങ്ങൾ. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ.